നമ്മളിത് നോക്കാൻ പോകുന്നത് ഫുട്ബോൾ കളിയിൽ വെച്ച് തന്നെ ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമാണ്. കോച്ചാണെങ്കിലും ഒരു പ്ലെയർ ആണെങ്കിലും ഒരു പ്രേക്ഷകരാണെങ്കിലും ആരാണെങ്കിലും വിലയിരുത്തുന്നത് നമ്മളൊരു പാസിങ്ങിൻ്റെ സ്റ്റൈലുണ്ടാൽ തന്നെ നമ്മൾ വിലയിരുത്തും. വീഡിയോയിൽ ഒരു 7 കാര്യങ്ങൾ നോക്കാം, നിങ്ങളെ പാസിങ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ 7 കാര്യം നിങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പാസിങ്ങിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഈ 7 കാര്യങ്ങൾ കേട്ടപാട് വൈകുന്നേരം പോയിട്ട് നമുക്ക് പാസ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാന്ന് വിചാരിച്ചാൽ അത് നമുക്ക് നടക്കൂല. അങ്ങനെ വിചാരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളിപ്പം തന്നെ സ്കിപ്പ് ചെയ്തിട്ട് പോവുക. ഒരു കുറഞ്ഞത് ഒരു മാസമെങ്കിലും ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കണം എന്ന് ഇറങ്ങി തീരുമാനിച്ച ആൾക്കാരാണ് എൻ്റെ വീഡിയോ അധികം ആൾക്കാരും കാണുന്നത്. നമ്മൾ കളിക്കണോ, കളി പഠിക്കണോ, കളി കരിയർ ആക്കണോ, കളിയിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും എത്തിച്ചേരണം എന്നുള്ള വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ എന്തായാലും ഇത് നോക്കി പഠിച്ചിട്ട് പഠിക്കുക തന്നെ വേണം. ഇപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല. ഒന്ന് നിങ്ങൾ കണ്ട് പഠിച്ചാൽ മാത്രം മതി. ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്നതെല്ലാം നിങ്ങളിഷ്ടം. ഇതൊന്ന് കണ്ട് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് കണ്ട് പഠിച്ചിട്ട് നിങ്ങളാ പഠിച്ചെന്ന് പറഞ്ഞിട്ട് അടിയിൽ കമ്മിട്ടിട്ട് എനിക്ക് അത് അത്രയും സന്തോഷമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം ടൈപ്സ് ഓഫ് പാസിങ്. പാസിങ് എന്ന് പറയുന്നത് കുറേ വെറൈറ്റീസ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പലതരത്തിൽ പാസിങ് കൊടുക്കാം. പക്ഷേ നമ്മൾ ഒരു 90% യൂസ് ചെയ്യുന്ന ഒരു 4 തരം പാസ്സാണ് ഗ്രൗണ്ടിൽ. 2 തരം പാസ്സാണ്. അതിൽ ഗ്രൗണ്ട് ബോളായിട്ടു എയർ ബോളായിട്ടു അത് മാറി മാറി ആക്കും. ഒരു 4 തരം പാസ്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഇന്നിൽ സാധാരണ പാസ് കൊടുക്കും. ഞാൻ കുറേ കുട്ടികൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, കേവ് ഏറ്റവും കേവ് വേണ്ടു ഇങ്ങനെ ഇന്നിൽ സാധാരണ പൊന്തിച്ച് അടിച്ചു കൊടുക്കുന്നില്ല. അത് ഒരു തരം പാസ്. അത് തന്നെ ഗ്രൗണ്ട് ബോളായിട്ട് പുഷ് പാസ്. പ്രൊഫഷണലായിട്ടില്ല എല്ലാ പ്രൊഫഷണൽ പ്ലെയറും ഇങ്ങനെ പുഷ് പാസ് ഇങ്ങനെയാണ് പാസ് കൊടുക്കും. അത് നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അത് രണ്ട്. വേറൊന്നാണെന്ന് വെച്ചാൽ വേറൊന്ന് പിങ് പിങ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ്. അതിൻ്റെ അടിയിൽ കൊടുത്തിട്ട് ബോൾ ഇങ്ങനെ കേവ് ചെയ്തോ ഇങ്ങനെ തിരിഞ്ഞോ പോവാണ്ട് കുറച്ച് ഫാസ്റ്റ് തന്നെ ഷാർപ്പായിട്ട് നമുക്ക് ആർക്കാണോ കൊടുക്കണ്ടേ അവർക്ക് പോകും. അതേപോലെ തന്നെ അത് തന്നെ അതിൻ്റെ തന്നെ ഗ്രൗണ്ട് നമുക്ക് കുറച്ച് ലോങ് പാസ് എല്ലാം കൊടുക്കണോ, ലോങ് പാസ് തന്നെ ഗ്രൗണ്ട് ബോൾ ആയിട്ട് എല്ലാം കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ പുഷ് പാസ് അത്ര ലോങ്ങിൽ നടക്കാണ്ടില്ല, എന്നാലും അത്ര ഫാസ്റ്റ് കിട്ടില്ല. ഫാസ്റ്റിൽ അടിക്കുകയാണെങ്കിൽ ആ പിങ്ങിൽ തന്നെ ഗ്രൗണ്ട് ബോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. രണ്ടാമത് നമ്മളെ മൈൻഡ് സെറ്റ്. എന്നാ വെച്ചാൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്തായാലും എനിക്ക് മര്യാദയ്ക്ക് പാസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമത്തിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ടാവുക. പാസ് എങ്ങനെയെങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ പഠിക്കാൻ ഇങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം കളിക്കുമ്പോൾ നമുക്ക് മിസ് പാസ് ആയിരിക്കും. മിസ് പാസ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് നമ്മൾ അയ്യോ കളിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കും, പാസ് റെഡിയാക്കണം എന്ന് വിചാരിക്കും. പിറ്റേ ദിവസം പോയിട്ട് നമ്മൾ അത് തന്നെ ചെയ്യും. നമ്മളത് പഠിക്കാണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. മൈൻഡിൽ സെറ്റാക്കണം നമുക്ക് അറിയാത്ത കാര്യം ഇതാണെങ്കിൽ നമ്മളത് പഠിച്ചെടുക്കണം. അതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ മെയിൻ ടിപ്പ് എന്നു വെച്ചാൽ നമുക്ക് 2 കാലും പാസ് ചെയ്യാൻ പഠിച്ചിരിക്കണം. അത് എന്തായാലും നിങ്ങളൊരു പ്രൊഫഷണൽ പ്ലെയർ ആണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ 2 കാലും എന്തായാലും പാസ് ചെയ്യാൻ പഠിക്കണം. ഒരാൾക്ക് ഒരു സ്ഥലത്ത് ഒരാൾക്ക് ദൂരെ കൊടുക്കേണ്ടതല്ലേ, അത് നമുക്ക് ഒറ്റക്കാലിൽ കൊടുത്താൽ പോരെ. എങ്ങനെയാണെങ്കിലും ദൂരെ കൊടുക്കുമ്പോൾ ഒറ്റ കൊടുത്താൽ പോരെ, അടുത്ത് കൊടുക്കുമ്പോൾ ഒറ്റക്കാലിൽ കൊടുത്താൽ പോരെ എന്ന് വിചാരിക്കും. ഇത് എൻ്റെ ടീമിലെ പ്ലെയർ, ഇത് ഡിഫൻഡർ. ഞാൻ അവിടെ നിന്ന് പാസ് കൊടുക്കുന്നത് ഇവിടുത്തെ പാസ് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് അപ്പുറത്തെ ഇപ്പുറത്തെല്ലാം പ്ലെയർ ഉണ്ട്, എനിക്ക് ഇവിടുന്നേ പാസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പ്ലെയറെ പൊസിഷൻ ഉള്ളൂ. ഡിഫൻഡർ തൽക്കാലം നിങ്ങൾ ഇതിങ്ങനെ വെച്ചോ. എനിക്ക് കുറച്ച് ഉള്ളിലോട്ടാണ് കൊടുക്കണം. ഡിഫൻഡർക്ക് റൈറ്റിലേക്കും മേടിക്കുന്നത് ഉള്ളിലോട്ട് കൊടുക്കേണ്ടത്. ഇപ്പം എനിക്ക് ലെഫ്റ്റിലേക്ക് കൊടുക്കുവാണെങ്കിൽ എനിക്ക് മാക്സിമം ഈ ഡിഫൻഡറെ പറ്റിച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ടെ കളി മാക്സിമം ഡിഫൻഡറെ പറ്റിച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. ഡിഫൻഡർക്ക് എങ്ങനെയാണെങ്കിലും എടുക്കാൻ പറ്റും. അത് ഞാനിപ്പോൾ റൈറ്റിലേക്കാണെങ്കിൽ എനിക്ക് റൈറ്റിലേക്ക് 2 ലെഗ് വേലാണെങ്കിൽ എനിക്കിപ്പോൾ ഈ ലൈനിലേക്ക് കൂട്ടേണ്ടത്. അപ്പോൾ എനിക്ക് ലെഫ്റ്റ് റൈറ്റിലേക്ക് ഒരു ടാപ്പ് ചെയ്തിട്ട് കറക്റ്റ് മാൻ നേരെ ഉള്ളിലേക്ക് കൊടുക്കാം. ഈ ഒരു പൊസിഷൻ ഈ ലെഗിൽ വരും. നമ്മൾ എത്ര തന്നെ ഉള്ളിലോട്ടേക്ക് വരച്ചാലും ഇങ്ങനെ അടിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ അടിക്കുമ്പോൾ ബോൾ ഇങ്ങനെ പോകും. ഇങ്ങനെ പോകണമെങ്കിൽ നമ്മൾ റൈറ്റിലേക്ക് തന്നെ ഇടണം. അപ്പോൾ ഈ മാൻ ഈ ലെഗ് കൊണ്ട് ഇട്ടാലേ ഈ ഡിഫൻഡറൊക്കെ രക്ഷപ്പെട്ടിട്ട് നമുക്ക് പാസ് കൊടുക്കാൻ പറ്റുള്ളൂ. വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടുന്ന് ആ ലൈനിലേക്ക് ഓടുന്നു, എൻ്റെ പ്ലെയർ ആ ലൈനിലേക്ക് ഓടുന്നു, ഞാൻ ഇവിടുന്ന് എയർ ബോൾ പാസ് കൊടുക്കുന്നു. സെൻട്രൽ മാൻ ഉണ്ട്, സെൻട്രൽ മാൻ എടുക്കുമ്പോൾ എയർ ബോൾ പാസ് കൊടുക്കുമ്പോൾ ഈ മാന് ഇങ്ങനെ ഓടുന്ന ഇങ്ങനെ ഓടുമ്പോൾ ഈ ലെഗിലെടുക്കുക അത് പാടായിരിക്കും. ഇങ്ങനെ വരുന്ന ബോൾ ഈ ലെഗിൽ എടുത്തിട്ട് കളിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബോൾ എങ്ങനെ കൊടുക്കേണ്ടത്? ബോൾ ഇങ്ങനെ തന്നെ കൊടുക്കണം. ലെഫ്റ്റ് കൊണ്ട് കേവ് ചെയ്താലേ ഇങ്ങനെ പോകുള്ളൂ. ഇത് തന്നെ വേറൊരു സിറ്റുവേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ അതേ പ്ലെയർ ഇവിടെ നിന്ന് ഓടി വരുന്നു, ഈ സെൻറ്ററിൽ നിന്ന് ആ കോർണറിലേക്ക് ഓടിപ്പോന്നു, ഫ്രീ ആയിട്ടിലേക്ക് ഓടിപ്പോന്നു. അപ്പം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓടുന്ന പ്ലെയർക്ക് ഇങ്ങനെ വാങ്ങി കളിക്കാനാണ് ഈസി. ഇങ്ങനെ വാങ്ങിയിട്ട് കളിക്കാൻ ഈസി അല്ല. ഈ ബോൾ വരുന്ന ബോൾ ലെഫ്റ്റ് കൊണ്ട് വാങ്ങിയിട്ട് കളിക്കാനാണ് ഈസി. അങ്ങനെ ഓടി വരുന്ന പ്ലെയർ അപ്പോൾ അങ്ങനെ ലെഫ്റ്റ് കൊണ്ട് വാങ്ങി കളിക്കണമോ, അപ്പോൾ റൈറ്റ് കർവ് അതേപോലെ റൈറ്റ് നമുക്ക് ഈസി ആണെങ്കിൽ അങ്ങോട്ട് ഓടുന്ന പ്ലെയർക്ക് അതായത് ബോൾ ഇങ്ങനെ തിരിഞ്ഞു പോകും. ഇങ്ങനെ തിരിഞ്ഞു പോയിട്ട് സുഖമായിട്ട് അദ്ദേഹത്തിന് റിസീവ് ആവും. അപ്പോൾ 2 കാലും ഫേവർ ആണെങ്കിൽ അവരവർക്ക് എവിടെ എവിടെയാണ് വേണ്ടത് അതിനണക്കായിട്ടുള്ള കാലം നമുക്ക് കൊടുത്തിട്ട് സുഖമായിട്ട് പോകുക. അപ്പോൾ നമ്മളെ പാസിങ് എല്ലാം 100% ഷുവർ ആവുള്ളൂ. ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാകും, നമ്മളെ പാസിങ് എല്ലാം മിസ് പാസ് ആയി പോകുന്നത്. 4th കാരണം റോങ് ഡിസിഷൻ. നമുക്ക് ചിലപ്പോൾ ഉരുട്ടി പാസ് ഇടാൻ അറിയാം, പൊന്തിച്ച് എല്ലാം ഇടാൻ അറിയായിരിക്കും, പക്ഷേ എല്ലാം മിസ്സായി പോകുന്നു. ഒന്ന് ചിലപ്പോൾ അവൻ്റെ കാലിലെത്തിയാൽ ചിലപ്പോൾ കാലിൽ പോകുന്നില്ല, ചിലപ്പോൾ കാലിലെത്തുന്നില്ല, അങ്ങനത്തെ പല പല ഇത്. അത് നമ്മൾ റോങ് ഡിസിഷനാണ്. അത് നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ മാറ്റിയെടുക്കണം. നമുക്കെല്ലാം അറിയുമെങ്കിൽ
നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒരു പ്ലെയർ ചോദിച്ചല്ലോ എന്തൊക്കെ ചോദിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പ്ലെയർക്ക് ഒരിക്കലും നമ്മൾ ബോൾ കൊടുക്കരുത്. നിങ്ങൾ ആദ്യം ഒരു വിഷം കൊണ്ടുവരുമോ നിങ്ങൾ കളിയിൽ? കളിയിൽ ആദ്യം ബോൾ എടുത്ത് കൺട്രോൾ ചെയ്ത് നിൽക്കുക. കൺട്രോൾ ചെയ്ത് നിന്ന് നമ്മൾ എല്ലായിടത്തും നോക്കുക, അവിടെ എല്ലാ പ്ലെയർ എങ്ങോട്ടെല്ലാം മൂവ് ആകുന്നതാണ്. എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരിക്കണോ, നിന്ന് നോക്കാൻ സമയമൊന്നും ഉണ്ടാവില്ല. എന്നാലും അത് നിങ്ങളെ കളിയിൽ ഇത് കൊണ്ടുവരിക. എല്ലായിടത്തും നോക്കിയിട്ട് ആരാണോ ഫ്രീയിലേക്ക് ഓടിത്തരുന്നത്, ഇല്ലെങ്കിൽ ആരാണോ ഫ്രീയിലേക്ക് നിൽക്കുന്നത്, അദ്ദേഹത്തിന് പാസ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ പാസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ മുമ്പോട്ട് പോയിട്ട് വേണമെങ്കിൽ എടുത്ത് അടിക്കാം. ഫ്രീ അല്ലാത്ത പക്ഷം അത് നമ്മൾ ഡ്രിബിൾ ചെയ്തിട്ട് ആരെങ്കിലും അങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടോ നോക്കിയിട്ട് ഡ്രിബിൾ ചെയ്തിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് പാസ് കൊടുക്കുക. അങ്ങനെ ആരും ഫ്രീ ആയിട്ട് നിൽക്കുന്നില്ല, എല്ലാ ആൾക്കാരും ഉള്ളിലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ വെറുതെ അതിനുള്ളിൽ കൊടുത്തിട്ട് നമ്മൾ ഒരു ബോൾ വെറുതെ വേസ്റ്റ് ആക്കരുത്. ആ ബോൾ നമ്മൾ മൈനസ് കൊടുക്കുക. മൈനസ് കൊടുത്തിട്ട് നമുക്ക് മാറി നിന്നിട്ട് നമ്മൾ അവരെ പോലെ നിൽക്കാണ്ട് നമ്മൾ മാറി നിന്ന് ബോൾ മേടിക്കുക. അന്നേരത്തേക്കും വേറെ ആരെങ്കിലും ഒരു ഫ്രീ ആവും, അങ്ങനെ കൊടുത്ത് കളിക്കാം. നമ്മൾ എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകണം, മുമ്പോട്ട് അടിക്കുന്ന വെച്ചാൽ ആരെങ്കിലും കാല് ചിലപ്പോൾ ചെറിയ ഗ്യാപ്പുണ്ട്, അതിൻ്റെ ഉള്ളിൽ അടിച്ച് അങ്ങനെയെങ്കിലും കാല് ചിലപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 10-8 ബോൾ മിസ് പാസേ വരുള്ളൂ. നിങ്ങൾ ഈ 10-8 ബോൾ മിസ് പാസ് കൊടുത്ത് ഓരോ കാല് കൊടുക്കുന്നതിന് നിങ്ങൾ ഈ 8 ബോൾ കൊടുക്കണ്ട. ഈ 2 ബോൾ നിങ്ങൾക്ക് ഷൂറായിട്ടുള്ള ബോൾ മാത്രം 2 ബോൾ മാത്രം കൊടുത്താൽ മതി. 8 ബോൾ നിങ്ങൾ മിസ് പാസ് കൊടുക്കുമ്പോൾ അവരെ കാലിൽ ബോളിലെത്തുന്നുണ്ട്, അപ്പോൾ അവർക്ക് അതൊരു ഗോൾ ചാൻസാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ കളി കളിക്കുക, ബോളെടുക്കുക, കൺട്രോൾ ചെയ്യുക, ഫ്രീ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാസ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഡ്രിബിൾ ചെയ്യാൻ പറ്റിയെങ്കിൽ ഡ്രിബിൾ ചെയ്യുക. അത് മുമ്പിൽ ഒരു വഴിയുമില്ലെങ്കിൽ നേരെ മൈനസ് കൊടുത്തിട്ട് നിങ്ങൾ അടുത്ത പൊസിഷനിൽ ഫ്രീ കാണിച്ചിട്ട് ബോൾ മേടിച്ച് നിങ്ങൾ കളിച്ചോളുക. അത്രയേ ഉള്ളൂ. 5-6 എന്ന് വെച്ചാൽ എത്ര സ്പീഡ് കൊടുക്കുന്നത്, എവിടെ കൊടുക്കുന്നു, ഇത് രണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യം. 5-6 പാസ് ഡിഫൻഡർ അടുത്തുണ്ടാകുമോ, ആ പാസ് കൊടുക്കേണ്ട പൊസിഷൻ എങ്ങനെയാണ്, അതിനെ പറ്റി ഒരു ബ്രീഫ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനും വീട്ടിട്ടുണ്ടായിരുന്നു. അത് അത്ര ക്ലിയറോ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇട്ടത്, അത്ര ക്ലിയർ ആയിട്ടുണ്ടായില്ല. അത് വേണേൽ ചെക്ക് ഇതൊക്കെ ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. സപ്പോസ് ഇതൊരു പ്ലെയർ, ഇതൊരു ഡിഫൻഡർ ഞാൻ ഇവിടെ നിൽക്കുന്നു. ഒരാൾ ബോൾ എനിക്ക് റിസീവ് ചെയ്യാൻ ബോൾ തരുന്നു. ബോൾ തരുന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫൻഡറാണെങ്കിൽ ബോൾ തരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓടാനോ ഓടി നിൽക്കാനൊന്നും സ്പേസ് ഇല്ല. നിന്ന് തന്നെ വാങ്ങണം. ഓടുന്നതല്ല, ഓടിയിടുന്ന ത്രൂസ് ഇടുന്നൊന്നുമല്ല, നമ്മൾ നിന്ന് തന്നെ ബോൾ മേടിക്കുന്നതാണെങ്കിൽ ഇവിടെ നിന്നൊരു പാസ് നിങ്ങൾ തരുന്നതാണെങ്കിൽ എൻ്റെ ലെഫ്റ്റ് ലെഗിൽ വാങ്ങുന്ന പോലെ കിട്ടും. ഈ റൈറ്റ് ലെഗിലോ ഇല്ലെങ്കിൽ നേരെ വിട്ടാൽ ഈ മാനിന് സുഖമായിട്ട് വന്നിട്ട് കുട്ടിയെടുക്കും ബോൾ. ഈ ലെഗിൽ ഇവിടെ വാങ്ങുന്ന പോലെ ഇടുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഇദ്ദേഹത്തിന് ബ്ലോക്ക് ആയിട്ട് ഈ കാലിൽ ബോൾ വാങ്ങിയിട്ട് കളിക്കും. അത് തന്നെയാ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇതാ, ഇതൊരു ഡിഫൻഡർ ആണെങ്കിൽ നമ്മളിവിടെ നിന്ന് മേടിക്കുന്നു, ഇവിടെ നിന്ന് മേടിക്കുന്നു പാസ് കൊടുക്കുക. ഇങ്ങനത്തെ ബോൾ അധികം നിങ്ങൾ പാസ് കൊടുക്കണ്ട. പാസ് കൊടുത്തേ പറ്റുള്ളൂ, വേറെ ആളില്ല എന്നാകുമ്പോൾ ഞാൻ പറയുന്നത്. ഇങ്ങനെ ഡിഫൻഡർ അടുത്തുണ്ടാകുമ്പോൾ നമ്മൾ റൈറ്റ് ലെഗിലേക്ക് വാങ്ങുമ്പോൾ നമുക്ക് ഇവനെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മേടിക്കാം, സുഖമായിട്ട് മേടിക്കാം. ഇനി അഥവാ ബാക്കിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തട്ടിയിട്ട് മുമ്പോട്ട് എടുത്തിട്ട് പോകാം. ഇവിടെ ഒരു പ്ലെയർ, രണ്ട് പ്ലെയറെ നടക്കല്ല ഞാൻ, രണ്ട് പ്ലെയറെ നടക്ക്, ഞാൻ ഇവിടെ നിൽക്കുന്നു, എനിക്ക് പാസ് തരണം. എനിക്കും പാസ് തരണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മളെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുന്ന് പാസ് നമ്മൾ വാങ്ങുന്നത് ചിലപ്പോൾ ഗോളി തന്നെ ഒരു പാസ് തരുന്നതായിരിക്കുക. ഇവിടുന്ന് ഈ രണ്ട് സൈഡ് പ്ലെയർ ഗോളി തന്നെ തരുന്നതായിരിക്കുക. അപ്പോൾ അവിടുന്ന് പാസ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പീഡ് നമ്മൾ മുമ്പോട്ട് പോയിട്ട് എടുക്കാൻ പറ്റുന്ന പോലത്തെ പാസ് ആയിരിക്കണം. മെല്ലെ കൊടുക്കുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോയിട്ട് റിസീവ് ചെയ്തിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ തിരിച്ച് തന്നെ പാസ് കൊടുക്കാം. തിരിച്ച് തന്നെ പാസ് കൊടുക്കുക, നമുക്ക് റിവേഴ്സ് വന്ന് കളിക്കുക, ഈ പ്ലെയർ ഔട്ടാകും. അപ്പോൾ നമ്മൾ നേരെ കാലിൽ വന്നാൽ രണ്ടാളും വന്ന് അറ്റാക്ക് ചെയ്യും, സ്പീഡിലെടുത്തിട്ട് പോകാനും പറ്റില്ല, ബാക്കിൽ പ്ലെയേഴ്സും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മുമ്പോട്ട് വന്ന് എടുക്കുന്ന പോലെ മെല്ലെ കൊടുക്കുക. മെല്ലെ കൊടുത്താൽ നമുക്ക് മുമ്പോട്ട് വരെ എടുത്തിട്ട് തിരിച്ച് വേണമെങ്കിൽ കൊടുത്തിട്ട് നമുക്ക് റിവേഴ്സ് വന്ന് കളിക്കാം. ഇനി സപ്പോസ് ടൈറ്റ്, ഇനിയും ടൈറ്റായി, നമ്മളിതിൻ്റെ ബാക്കിലല്ല, ഇങ്ങനെയുള്ള സംഭവത്തിൽ മാത്രം, അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ പാസ്സായിട്ടുള്ള പാസ് നമ്മൾ അവരെ കാലിൽ കൊടുക്കാൻ പാടുള്ളൂ. നല്ല പാസ് തന്നെ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരാൾക്ക് ഒന്ന് നീട്ടിയാൽ തന്നെ ആ ബോൾ കിട്ടും. ഇതൊരു ഈ ഡിഫൻഡറാണ്, ഒന്ന് കാല് നീട്ടിയാൽ തന്നെ ഈ ഗ്യാപ്പിലോട്ട് പോകുന്ന ബോൾ കിട്ടും. അപ്പോൾ ആ നീട്ടേണ്ട ഗ്യാപ്പ് പോലും കൊടുക്കാൻ പറ്റാണ്ട് അത്ര പാസിൽ നിങ്ങൾ കൊടുത്ത് പഠിക്കണം. അത്ര പാസിൽ കൊടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ആ പാർട്ട്ണറും അതിനുള്ള എബിലിറ്റി ഉണ്ടാവണം. മനസ്സിലാക്കണം, ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ മാൻ്റെ കളിയല്ല. എല്ലാവരും ഒത്തുചേർന്ന് നമ്മൾ വേറൊരു വ്യക്തിനെ കൂടി പഠിപ്പിച്ച് നമ്മൾ കൂടെ വെക്കുമ്പോൾ എല്ലാവരും ടീമായിട്ട് കളിക്കുമ്പോൾ അത് സെറ്റാവുള്ളൂ. അപ്പോൾ നമ്മൾ ടീമുള്ള ഒരാളെ കൂടെ വെച്ച് പഠിച്ച് റെഡിയായാലേ നമുക്കും അത് ഉപകാരപ്പെടുള്ളൂ, അടുത്താൾക്കും ഉപകാരപ്പെടുള്ളൂ. രണ്ടാമത്തെ ഏറ്റവും ലാസ്റ്റ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ്, വേറെ ഒന്നുമില്ല. ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഇതെല്ലാം മൈൻഡിൽ ഓർത്തോക്ക്. നിങ്ങൾ ഓരോ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഓർത്ത് വെച്ചോ, ഓരോ നിങ്ങൾ എഴുതി വെച്ചിട്ട് ഓരോന്നായിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുക. ഞാനിത് ക്ലിയർ ചെയ്ത്, എനിക്കിത് പറ്റി എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, ക്ലിയർ ആയി കഴിഞ്ഞിട്ട് നിങ്ങളെ കളി നോക്കിക്കോ. നിങ്ങൾ ഇപ്പോഴേനെക്കാരും 50% കളി കൂടിയിട്ടുണ്ടോ നിങ്ങളെ കളി? എനിക്ക് എത്രത്തോളം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ ആ ഒരു കുട്ടികളൊന്നും സ്കൂളിൽ പോയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വേണ്ടി എനിക്ക് പരമാവധി പറ്റുന്നത്ര ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം, ഞാൻ എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നാളെ നമുക്ക് അടുത്തൊരു ഉപകാരമായിട്ടുള്ള വീഡിയോയിൽ കാണാം. താങ്ക് യു.